നമസ്കാരം. സമയം സന്ധ്യയോടടുത്തിരിക്കുന്നു. കൂടണയാനുള്ള ധൃതിയിൽ പക്ഷികൾ കൂട്ടത്തോടെ പറന്നകലുന്നു. അങ്ങ് ദൂരെ ഒരു മയിൽ നിർത്താതെ കരയുന്നുണ്ട്. യാത്ര പറഞ്ഞിറങ്ങുന്ന സൂര്യൻ്റെ കിരണങ്ങൾക്ക് മഴവില്ലിനേക്കാളും ഭംഗി. മുനിസ്വാമി ധൃതിയിൽ കുടിലിലേക്ക് നടക്കുകയാണ്. തലയിൽ ഒരു കെട്ട് ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ അടുക്കി വച്ചിട്ടുണ്ട്. തനിക്ക് കുറച്ച് മുന്നിലായി നടക്കുന്ന സുഹൃത്ത് മാരിയപ്പനെ കൂകി വിളിച്ച് പതുക്കെ നടക്കൂ, ഞാൻ കൂടെ വരട്ടെ എന്ന് ഇടയ്ക്കിടെ പറയുന്നുമുണ്ട്. എന്നാൽ മാരിയപ്പൻ ചിരിച്ചുകൊണ്ട് വീണ്ടും നടത്തത്തിന് വേഗം കൂട്ടും. മസനഗുഡിയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് മാരിയപ്പനും മുനിസ്വാമിയും കുടുംബവുമായി താമസിക്കുന്നത്. ഒരു ചെറിയ മലയുടെ താഴ്വാരത്തായി 17 കുടുംബങ്ങളാണ് ഇവരെ കൂടാതെ അവിടെ കുടിൽ കെട്ടി താമസമാക്കിയിരിക്കുന്നത്. എല്ലാ വീടുകളും അടുത്തടുത്തായി പരസ്പരം കാണാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാട്ടുഗ്രാമം എന്ന് തന്നെ പറയാം. പരിഷ്കാരങ്ങളോ ആധുനികമായ സൗകര്യങ്ങളോടുള്ള ഭ്രമമോ ഇല്ലാത്ത കുറേയധികം മനുഷ്യർ. ഇവരുടെ ഗ്രാമത്തിൽ നിന്നും വനപാതയിലൂടെ 2 മണിക്കൂർ നടന്നു വേണം തൊട്ടടുത്തുള്ള കവലയിലെത്താൻ. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ഇവർ കവലയിൽ പോയി അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുന്നതും ഇവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്നതുമൊക്കെ. അതിനുശേഷം കൂട്ടമായി തന്നെ രാത്രിക്ക് മുൻപ് കുടിലുകളിൽ എത്തുകയും ചെയ്യും. ഇവരുടെ കുടിലുകൾക്ക് ചുറ്റുമായി വളരെ കുറച്ച് കൃഷികൾ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം കൃഷികളും താമസ സ്ഥലത്തിന് 1/2 മൈൽ അകലെയാണ്. നെല്ല്, വാഴ, പച്ചക്കറികൾ, ചോളം എന്നിവയെല്ലാം ഉണ്ട്. വയലിന് നടുവിലായി ഏറുമാടം കെട്ടി രാത്രി കാവലിരിക്കുകയും ചെയ്യും. കാട്ടാനക്കൂട്ടവും കാട്ടുപന്നികളുമൊക്കെ ചില അവസരങ്ങളിൽ ഇവരുടെ കൃഷികൾ തകർത്ത് നാശമാക്കാറുണ്ട്. മസനഗുഡി വനപ്രദേശങ്ങളിൽ കടുവ ഒരു സ്ഥിരം സാന്നിധ്യമാണെങ്കിലും കടുവ മനുഷ്യനെ ആക്രമിച്ച ചില അപൂർവ സംഭവങ്ങൾ മാത്രമേ അവരുടെ ഓർമ്മയിലുള്ളൂ. ഗ്രാമവാസികൾ ആരും തന്നെ വന്യജീവികളെ ഉപദ്രവിക്കാറുമില്ല. തിരിച്ചാ മൃഗങ്ങളും അതേ മര്യാദ കാണിക്കാറുമുണ്ട്. മുനിസ്വാമിയും മാരിയപ്പനും ഉറ്റ ചങ്ങാതിമാരാണ്. ജോലിയും കറക്കവുമെല്ലാം ഒരുമിച്ച്, താമസമാവട്ടെ അടുത്തടുത്ത കുടിലുകളിലും. എന്നും വൈകുന്നേരം വിറകുകെട്ടുകളുമായി വരുന്ന ഇവരെ കാത്ത് കുടുംബാംഗങ്ങൾ വീടിന് പരിസരത്ത് തന്നെയുണ്ടാവും. രാത്രിയായാൽ ഭക്ഷണം കഴിഞ്ഞ് കുടിലുകളുടെ മുറ്റത്ത് എല്ലാവരും ഒത്തുകൂടും. പിന്നെ പാട്ടായി, ബഹളമായി, പറമ്പിന് പല മൂലകളിലായി വിറകുകൾ വെച്ച് തീയും കൂട്ടിയിടും. വന്യമൃഗങ്ങളെ പേടിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വളരെ സന്തുഷ്ടരായി ജീവിക്കുന്ന കാടിൻ്റെ മക്കൾ. ഇനി ഈ കഥ പറയുന്നത് മാരിയപ്പനാണ്. ഇപ്പോൾ ഏതാണ്ട് 85-90 പ്രായം വരുന്ന മാരിയപ്പൻ്റെ ഓർമ്മകളാണ് നമ്മളോടിനി കഥ പറയാൻ പോകുന്നത്. 50-60 പിറകിലേക്ക് നോക്കുമ്പോൾ മാരിയപ്പൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ നിറമുള്ള ഓർമ്മയിൽ മുനിസ്വാമി ആയിരുന്നു മുൻപന്തിയിൽ. സ്റ്റോറി ടെല്ലറിൻ്റെ മറ്റൊരു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. മാരിയപ്പൻ പറഞ്ഞു തുടങ്ങി. കാട് വളരെ വിശാലമാണ്. ഞങ്ങൾ അതിൻ്റെ ഒരരികിൽ ജീവിക്കുന്ന സാധുക്കൾ മാത്രം. കാടിനും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിലും എപ്പോഴും ആധിപത്യം വന്യജീവികൾക്ക് തന്നെയാണ്. ഞങ്ങൾ അവറ്റകളെ ഒന്നും ചെയ്യാറില്ല. ഞങ്ങളുടെ നെല്ലും ചോളവും കപ്പയും ചേമ്പുമൊക്കെ ആനകളും പന്നികളുമൊക്കെ കുത്തി നശിപ്പിക്കും. പലപ്പോഴും ആനകൾ വിരളി പൂണ്ട് ഞങ്ങളുടെ കുടിലിൻ്റെ മുറ്റം വരെ വന്നിട്ടുണ്ട്. അന്നതിന് പാട്ടകുട്ടിയും തീപ്പന്തം എറിഞ്ഞുമൊക്കെ ഓടിച്ചു. അല്ലാതെ അവറ്റകളോട് അതിൽ കവിഞ്ഞൊരു പ്രതികാരം ചിന്തയിൽ പോലും വന്നിട്ടില്ല. ആനകളെ ഉപദ്രവിക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ആന പകയുള്ള ജീവിയാണ്. അത് നമ്മളെ വെറുതെ വിടില്ല. ഞങ്ങൾക്കൊരു പരാതിയും ആരോടും പറയാനില്ലായിരുന്നു, ആരും കേൾക്കാനില്ലായിരുന്നു എന്നതാണ് വാസ്തവം. ഈ കാട്ടിൽ കരടിയും പുലിയും ഒക്കെയുണ്ട്. പോരാത്തതിന് നല്ല വലിയ കടുവകളും. മുനിസ്വാമിയും ഞാനും ഒരു ദിവസം വൈകുന്നേരം വയലിൽ പണി കഴിഞ്ഞ് കുടിലിലേക്ക് വരികയായിരുന്നു. ഞാൻ എപ്പോഴും മുന്നിലാവും ഉണ്ടാവുക. അവൻ എത്ര നടന്നാലും എനിക്കൊപ്പം എത്തില്ല. ചില നേരങ്ങളിൽ അതൊരു മത്സരം പോലും ആവാറുണ്ട്. അന്ന് വഴിയിലെ അരുവിക്കരയ്ക്ക് സമീപം ഒരു കടുവയുടെ അസാധാരണമായ ശബ്ദം ഞങ്ങൾ തുടരെ തുടരെ കേട്ടിരുന്നു. എന്നാൽ അന്നത്തെ ആ ദിവസത്തിന് മുൻപ് അങ്ങനെയൊരു കടുവയെയോ അതിൻ്റെ ശബ്ദമോ ഞങ്ങൾ കേട്ടിരുന്നതേയില്ല. ആ കടുവയ്ക്ക് പരിക്കെന്തെങ്കിലും പറ്റിയതായിരിക്കണം.
ഭയന്നുപോയ ഞങ്ങളന്ന് വളരെ പെട്ടെന്ന് തന്നെ കുടിലിലേക്ക് തിരിച്ചു ചെന്നു. ഈ കാര്യം എല്ലാവരോടുമായി പറയുകയും ചെയ്തിരുന്നു. അന്ന് പിന്നെ ആ കടുവയുടെ ശബ്ദമോ സാമീപ്യമോ ഒന്നും അനുഭവപ്പെട്ടില്ല. അന്ന് രാത്രി മറ്റൊരു സംഭവം ഉണ്ടായി. ഒരാന, കൊമ്പനായിരുന്നു അവൻ, മതിച്ചു വെപ്രാളം പിടിച്ച് ചിഹ്നം വിളിച്ച് വാലും പൊക്കി ഞങ്ങളുടെ കുടിലിന് സമീപം വന്ന് തമ്പടിച്ചു. ഞങ്ങൾ തീ കത്തിച്ചും പാത്രം കൊട്ടിയും പടക്കം പൊട്ടിച്ചുമൊക്കെ അന്നവനെ തുരത്തുകയും ചെയ്തു. പക്ഷെ പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ ആ കാര്യം കണ്ടത്. ആന നിന്നിരുന്ന സ്ഥലത്തെ ചെടികളിലും പുല്ലിലുമൊക്കെ രക്തം ഉണങ്ങി പിടിച്ചിരിക്കുന്നു. ആ ആനയ്ക്ക് പരിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവണം. എന്നാലും ഇതെല്ലാം കാട്ടിൽ സ്വാഭാവികമാണല്ലോ എന്ന ചിന്തയിൽ ആരും അതിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. അതിനുശേഷം രണ്ടു മൂന്ന് ദിവസങ്ങളിൽ കാട്ടിൽ നല്ല മഴയായിരുന്നു. നിർത്താതെ പെയ്തു മഴ. അരുവി കര കവിഞ്ഞു. ഞങ്ങൾ വയലിൽ പോകാതെ മഴ തോരുന്നതും നോക്കി കുടിലിലിരുന്നു. ആ ദിവസങ്ങൾ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊരു ഒട്ടും തെളിച്ചമില്ലാത്ത ദിവസമായിരുന്നു. മഴ പെയ്ത് മണ്ണാകെ നനഞ്ഞ് ചെളി പരുവമായിരിക്കുന്നു. ഞാനും മുനിസ്വാമിയും മൂന്ന് സുഹൃത്തുക്കളും കൂടി വയലിലേക്ക് നടക്കുകയാണ്. മഴ കാരണം കൃഷിയിടത്തിലേക്കുള്ള പോക്ക് നിലച്ചിരിക്കുന്നു. മഴയൊന്ന് തുറന്നതേയുള്ളൂ, വയലിൽ പോയി ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അരുവിയുടെ അരികിലൂടെ നടത്തം തുടർന്നു. അരുവിയിൽ ഇപ്പോൾ ഒഴുക്ക് ശക്തമാണ്. പെട്ടെന്നാണ് പിറകിൽ നിന്നും അസാധാരണമായ നിലവിളിയും ഗർജനവും ഒക്കെ കേട്ടത്. അരുവിയിലെ വെള്ളമൊഴുക്കിന്റെ ശബ്ദത്തിനിടയിൽ ഒട്ടും കേൾക്കാൻ പാകത്തിലുള്ളതായിരുന്നില്ല അതെങ്കിലും അസ്വാഭാവികത തോന്നിയ എല്ലാവരും പിന്നിലേക്ക് ഒരേ സമയം തന്നെ തിരിഞ്ഞു നോക്കി. അന്നവിടെ കണ്ട കാഴ്ച രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. ശബ്ദം പോലും പെട്ടെന്ന് പുറത്തു വന്നില്ല. വരി വരിയായി നടന്നിരുന്നവരിൽ ഏറ്റവും പിന്നിൽ നടന്നിരുന്ന മുത്തുവിൻ്റെ കഴുത്തിൽ കടിച്ചു പിടിച്ച് ഭീമനായ ഒരു കടുവ മുടന്തി മുടന്തി പിറകിലേക്ക് നീങ്ങുന്നു. മുത്തുവിന് അപ്പോഴും ജീവനുണ്ടായിരുന്നു. അവൻ കയ്യും കാലുമിട്ട് നിലത്ത് ആഞ്ഞു പ്രഹരിക്കുന്നുണ്ട്. ഒരു നിമിഷം സ്തംഭിച്ചു പോയെങ്കിലും ഞങ്ങളെല്ലാം സ്വബോധം വീണ്ടെടുത്ത് ഉറക്കെ ശബ്ദമുണ്ടാക്കി. കമ്പുകൾ പെറുക്കിയെറിഞ്ഞു. പക്ഷെ കടുവ മുത്തുവിനെ നിലത്ത് വെച്ച് ഗർജിച്ചുകൊണ്ട് രണ്ടടി മുന്നിലേക്ക് വന്നു. മുത്തു അപ്പോഴേക്കും മരിച്ചിരിക്കണം. അനക്കമൊക്കെ നിലച്ചിരുന്നു. ഭയന്നുപോയി ഞങ്ങൾ വയലിന് നേർക്ക് ഓടിയൊളിച്ചു. ഓടുമ്പോൾ തിരിഞ്ഞു നോക്കവേ കണ്ട കാഴ്ച മാത്രമാണ് മുത്തുവിനെ പറ്റിയുള്ള അവസാന ഓർമ്മ. അവൻ അപ്പോഴേക്കും രക്തത്തിൽ കുളിച്ചിരുന്നു. ഞങ്ങൾ ഓടി വയലിന്റെ ഏറുമാടത്തിൽ കയറി ഇരിപ്പുറപ്പിച്ചു. താഴെയിറങ്ങി കടുവയെ പിന്തുടർന്ന് മുത്തുവിനെ വീണ്ടെടുക്കാനുള്ള ധൈര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. താഴെയിറങ്ങാൻ പോലും പറ്റാതെ അന്ന് ഏറുമാടത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. വൈകുന്നേരമായപ്പോൾ മഴ വീണ്ടും കനത്തു. വീട്ടുകാർ ഞങ്ങൾ വരാത്തതിൽ പേടിച്ച് നിൽക്കുകയാവാം. കാട്ടിലൂടെ ഞങ്ങളെ തിരഞ്ഞു വരിക ഈ സമയത്ത് അസാധ്യമാണ്. മൂന്ന് നാല് ദിവസത്തെ മഴയിൽ അരുവിയിൽ വെള്ളം നിറഞ്ഞ് കര കവിഞ്ഞപ്പോൾ വഴിയും മൂടിക്കാണണം. അന്ന് രാത്രി പേടിച്ചരണ്ട് നനഞ്ഞ് തണുത്തു വിറച്ച് ഏറുമാടത്തിൽ കഴിച്ചുകൂട്ടി. ആ രാത്രി ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോകുമ്പോൾ മുത്തുവിൻ്റെ കരച്ചിലായിരുന്നു കാതിൽ മുഴുവനും കേട്ടിരുന്നത്. നേരം വെളുത്തയുടനെ ഞങ്ങളുടെ ഗ്രാമത്തിലെ കുറേയധികം പേർ പാട്ടകൊട്ടിയും തീപ്പന്തം തെളിയിച്ചും വയലിലേക്ക് വരുന്നത് ദൂരെ നിന്നും കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. അവർ കരുതിയിരുന്നത് മുത്തു ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ്. മുത്തുവിനെ കടുവ കൊണ്ടുപോയ കാര്യം എങ്ങനെ അവരെ അറിയിക്കും? ആ കൂട്ടത്തിൽ അവൻ്റെ ഇളയ അനുജനും ഉണ്ടായിരുന്നു. ഗ്രാമീണരാകെ വെപ്രാളത്തിലായിരുന്നു. ഇന്നലെ രാത്രി വയലിലേക്ക് പോയ ഞങ്ങളുടെ സംഘം തിരിച്ചു വരാതിരുന്നപ്പോൾ തന്നെ അവർക്ക് അപകടം മണത്തിരുന്നു. വീട്ടിലെ സ്ത്രീകൾ ഇന്നലെ രാത്രി മുഴുവനും നിലവിളിച്ചു കൊണ്ടേയിരുന്നത്രേ. എന്നാലും ആളെ പിടിയൻ വരയൻ പുലിയെ ആരും ശ്രദ്ധിച്ചതേയില്ല. അങ്ങനെയൊരാപത്ത് വന്ന കാര്യം ആരും അറിഞ്ഞതുമില്ല. അനിയൻ ചെറുക്കൻ മുത്തുവിനെ തിരയുകയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. കണ്ണീരോടെ അവരോട് ഞങ്ങൾ ഉണ്ടായതൊക്കെയും പറഞ്ഞു. അവിടെ കൂടി നിന്നവരിൽ പലർക്കും അത് വളരെ അവിശ്വസനീയമായി തോന്നി. പക്ഷെ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെ? മുത്തുവിനെ അവൻ ആ വരയൻ പുലിയല്ലേ കൊണ്ടുപോയത്? സാക്ഷികൾ ഞങ്ങളും. വന്നവരിൽ ഒരു കൂട്ടം ആളുകൾ ഞങ്ങളെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് നടന്നു. മറ്റൊരു കൂട്ടം മുത്തുവിനെ തിരയാൻ അരുവിയുടെ വഴിയെ പാട്ടയും കൊട്ടി തീപ്പന്തവുമായി നീങ്ങി. ഞങ്ങളെ കുടിലിലെത്തിച്ച് അവർ പെട്ടെന്ന് തന്നെ തിരച്ചിൽ സംഘത്തോടൊപ്പം നീങ്ങി. അന്നുച്ചയോടുകൂടി മൃതദേഹത്തിന്റെ കുറച്ച് അവശിഷ്ടങ്ങളുമായി
പോയവർ മടങ്ങിയെത്തി. മുത്തുവിൻ്റെ അച്ഛനും അമ്മയും വാവിട്ട് നിലവിളിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ സന്തോഷമെല്ലാം അതോടെ അസ്തമിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ആ സംഭവത്തിന് ശേഷം വന്നിരുന്നു. അവർ കടുവയെ തിരഞ്ഞ് കുറെ നടന്നു. പക്ഷെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ തന്നെ ഭയമായിരുന്നു. മുനിസ്വാമിയും ഞാനും വയലിലേക്ക് പോകുന്നത് തന്നെ വിരളമായി. ഏകദേശം ഒരാഴ്ചക്കാലം ആ കടുവയെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ലായിരുന്നു. അവൻ ആരെയും ഉപദ്രവിച്ചതുമില്ല. പതുക്കെ ഞങ്ങൾ ഗ്രാമത്തിൻ്റെ ദുഃഖാവസ്ഥയിൽ നിന്നും കരകയറി വന്നു. കടുവയുടെ ആക്രമണത്തിനു ശേഷം ഗ്രാമത്തിലുള്ളവർ വെട്ടം വീണതിനു ശേഷം മാത്രമേ ജോലിസ്ഥലത്തേക്കും കാലിയെ മേയ്ക്കാനും വയലിലേക്കുമൊക്കെ പോകാറുള്ളൂ. ഇരുട്ടുന്നതിന് മുൻപേ തന്നെ ഇവരെല്ലാവരും തിരിച്ചെത്തുകയും ചെയ്യും. ഞങ്ങളുടെ ഗ്രാമത്തിന് 4 മൈൽ അകലെ അടുത്തൊരു ഗ്രാമമുണ്ട്. അവിടെ കുറച്ചധികം കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിലെ കറുപ്പയ്യ അത്യാവശ്യം വൈദ്യമൊക്കെ കൈവശമുള്ള ഒരാളാണ്. ഊരുകളിലെ മിക്ക അസുഖവും അദ്ദേഹം ഭേദമാക്കാറുമുണ്ട്. അങ്ങനെ ഒരു രാത്രി ഏകദേശം 8 മണിയെങ്കിലും ആയി കാണും. അയൽ ഗ്രാമത്തിൽ നിന്നും കുറച്ചുപേർ പന്തവും കത്തിച്ച് കിതച്ചുകൊണ്ട് ഞങ്ങളുടെ ഊരിലേക്ക് വന്നു. കറുപ്പയ്യയുടെ സഹായം വേണമായിരുന്നത്രേ അവർക്ക്. കിതച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഗ്രാമത്തിലെ ഒരു കർഷകനെ വയലിൽ വച്ച് കടുവ ആക്രമിച്ചത്രേ. കടുവയ്ക്ക് അയാളെ കടിച്ചു വലിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും കൂടെ വയലിലുണ്ടായിരുന്നവർ വടിയും കല്ലുമൊക്കെ എടുത്ത് അതിനെ ഓടിച്ചു. അവർ ഉറക്കെ ശബ്ദം വയ്ക്കുകയും ചെയ്തു. മുടന്തി മുടന്തിയായിരുന്നു ആ കടുവ പിന്തിരിഞ്ഞോടിയതെന്ന് കണ്ടവർ ഓർക്കുന്നു. കറുപ്പയ്യ കയ്യിൽ മരുന്നുകളും പച്ചിലകളും അടങ്ങിയ സഞ്ജീവുമായി പെട്ടെന്ന് തന്നെ വന്നവരുടെ കൂടെ ഇറങ്ങി. അദ്ദേഹത്തിന് കൂട്ടായി ഗ്രാമത്തിലെ മറ്റു 2 പേരും കൂടി പോയി. അവർ പറഞ്ഞ വിവരങ്ങൾ മനസ്സ് മടുപ്പിക്കുന്നതായിരുന്നു. കടുവ ആ മനുഷ്യന്റെ തലയിലെ തൊലി മുഴുവൻ മാന്തി പൊളിച്ചിരിക്കുന്നു. ദേഹം മുഴുവൻ മാന്തി കീറി വച്ചിരുന്നു. ചോര വാർന്ന് അവശനായിരുന്ന അദ്ദേഹത്തിന് തൻ്റെ കയ്യിലുള്ള പച്ചമരുന്നുകൾ വെച്ച് തൽക്കാലം ആശ്വാസം നൽകിയെങ്കിലും കടുവയുടെ മുൻകൈകൾ വെച്ച് ശക്തമായി തലയിൽ അടികിട്ടിയതിനാൽ അന്നത്തെ രാത്രി തികയ്ക്കാതെ അയാൾ മരിക്കുമെന്ന് കണ്ണയ്യ വിധിയെഴുതി. അതായിരുന്നു അവസ്ഥ. അതോടുകൂടി കടുവാപേടിയിൽ 2 ഗ്രാമങ്ങളും നിശ്ചലമായി. പിറ്റെന്നാണ് ഗ്രാമത്തിലേക്ക് വിവരമറിഞ്ഞ് കുറച്ച് ഫോറസ്റ്റ് ഓഫീസർമാരും ഗാർഡുമാരുമൊക്കെ എത്തിയത്. അവർ തലേന്ന് പരിക്കേറ്റ മനുഷ്യൻ്റെ വീടും മറ്റും സന്ദർശിച്ചിരുന്നു. അയാളെ അകലെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായും പറഞ്ഞു. അവർ ഒരു കാര്യം കൂടി പറഞ്ഞു. നരഭോജിയായ കടുവ മനുഷ്യനെ ഉന്നം വച്ച് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഒരാളെ കൊല്ലുകയും ചെയ്തു, ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആ കടുവയുടെ ആക്രമണം വീണ്ടും ഉണ്ടായേക്കാം. ശ്രദ്ധിക്കുക, കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സകല മനുഷ്യരും ഭയപ്പെട്ട് പുറത്തേക്കിറങ്ങിയില്ല. കാടിൻ്റെ ചെറിയ ചലനം പോലും അവരെ അസ്വസ്ഥരാക്കി. ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ചിന്തയിൽ ഏവരും ഉരുകിയുരുകി ജീവിച്ചു. പിറ്റെന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ തന്നെ കേട്ട വാർത്ത അതിദയനീയമായിരുന്നു. ഗ്രാമത്തിലെ ഒരു വൃദ്ധയുടെ പശുവിനെ കടുവ ആക്രമിച്ച് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. കയർ കടിച്ചു മുറിച്ച് അതിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാട് അരുവിയുടെ കരയിലൂടെ ഉൾക്കാട്ടിലേക്ക് നീണ്ടു. രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ആരും ഒരു ശബ്ദം പോലും കേട്ടിരുന്നില്ല. പരിക്കേറ്റ് മുടന്തനായി മാറിയ കടുവ സ്വന്തമായി ഇരപിടിക്കാൻ കഴിയാതെ ഗ്രാമത്തിലേക്ക് വന്നതായിരുന്നു. ഇനി തീർച്ചയായും അവൻ്റെ ഉന്നം ഗ്രാമവാസികളും ഗ്രാമത്തിലെ കന്നുകാലികളും തന്നെയാവും. കടുവാപേടിയിൽ എൻ്റെ ഓർമ്മയിൽ കുറച്ചുപേർ ഗ്രാമം വിട്ട് പോയതായും ഓർക്കുന്നുണ്ട്. കാരണം അപ്പോഴത്തെ അവസ്ഥ അതിദയനീയമായിരുന്നു. ആ കടുവയെ തിരഞ്ഞ് ഫോറസ്റ്റ് ഓഫീസർമാർ കുറെ അലഞ്ഞു. അപ്പോഴൊക്കെയും കന്നുകാലികളെ അവൻ സ്ഥിരമായി കടത്തിക്കൊണ്ടുപോയിരുന്നു. തൊട്ടടുത്ത ഗ്രാമങ്ങളിലും അവൻ ആക്രമണം അഴിച്ചുവിട്ടു. തെപ്പക്കാട് വഴി വന്ന ഒരു കാളവണ്ടിക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിവരവും ലഭിച്ചിരുന്നു. അന്ന് അയാൾ വിറകുകളും കൊണ്ട് കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കുറ്റിക്കാട്ടിൽ പതുങ്ങി നിന്ന കടുവ ചാടി വീണ് ആക്രമിച്ചത്. അയാളെ പിന്നെ ആരും കണ്ടിട്ടില്ല. അതോടുകൂടി ആ വഴി വരാനും ആർക്കും ധൈര്യമില്ലാതെയായി. അങ്ങനെ പേടിയോടെ മാത്രം ജീവിച്ച കുറച്ച് നാളുകൾ. അന്ന് ഞാനും മുനിസ്വാമിയും നടന്നു വരുമ്പോൾ കേട്ട കടുവയുടെ ശബ്ദം ഒരു പക്ഷേ കാട്ടിൽ ആനയുമായി ശണ്ടയുണ്ടാക്കി മുറിവേറ്റതിൻ്റെയാവാം. അന്ന് രാത്രി വിരളി പിടിച്ച് കുടിലിൻ്റെ മുന്നിൽ വന്ന കൊമ്പനായിരുന്നിരിക്കാം അവൻ്റെ എതിരാളി. അന്നത്തെ സംഘട്ടനത്തിലാവാം ഇവർക്ക് 2 പേർക്കും പരിക്കേറ്റത്. അന്നത് നിസ്സാരമായി തള്ളിക്കളയാതെ ഗൗനിച്ചിരുന്നെങ്കിൽ
ഇനി പറഞ്ഞിട്ടെന്താണ്? വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് കുറച്ചു കാലം, ഏതാണ്ട് ഒന്ന് രണ്ട് മാസത്തോളം, കടുവയുടെ ആക്രമണം ഒന്നും ഉണ്ടായില്ല. ഇതിനിടെ തേൻ ശേഖരിക്കാൻ ഉൾക്കാട്ടിലേക്ക് പോയതായിരുന്നു കുറച്ചു യുവാക്കൾ. അവർ ഉൾക്കാടിന്റെ ഒരു ഭാഗത്ത് ഇല്ലിക്കൂട്ടങ്ങൾ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരിടത്ത് ദൂരെ മാറി ഒരു കൊമ്പൻ ചരിഞ്ഞതായി കണ്ടത്രേ. ആ വിവരം അപ്പോഴേക്കും ഫോറസ്റ്റ് ഓഫീസിലും എത്തി. ദേഹം മുഴുവൻ പരിക്കുകളോടെയായിരുന്നു ആ ആനയുടെ ശരീരം കാണപ്പെട്ടിരുന്നത്. മസ്തകത്തിന് ചുറ്റുമായി വ്രണം വന്ന് പഴുത്തിരുന്നു. അവർ ഗ്രാമത്തിലെത്തി ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ ഇടയ്ക്കാണ് മുനിസ്വാമിയുടെ അച്ഛന് അസുഖം വരുന്നത്. അദ്ദേഹത്തിന് അന്ന് 50-55 വയസ്സ് പ്രായം വരും. ഒരു പനിയാണ് ആദ്യം വന്നത്. കണ്ണയ്യ മരുന്നൊക്കെ കൊടുത്തിരുന്നുവെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അസുഖം കലശലായി. മറ്റൊരു വഴിയുമില്ലാതെ ഒരു കാളവണ്ടി വരുത്തി അതിൽ കയറ്റി കുറച്ചകലെയുള്ള ആശുപത്രിയിൽ എത്തിച്ചു. കൂടെ ഞാനും മുനിസ്വാമിയുടെ അച്ഛൻ തങ്ങളുടെ ഒരു മകനും ഉണ്ടായിരുന്നു. പരിചയമുള്ള ഫോറസ്റ്റ് ഓഫീസറെ ആശുപത്രിയിൽ വെച്ച് കണ്ടതിൻ പ്രകാരം അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ അന്നവിടെ കിടത്തി ചികിത്സിക്കാനും തീരുമാനമായി. മുനിസ്വാമിയും ഞാനും അച്ഛൻ തങ്ങളുടെ മകനെ അവിടെ ആശുപത്രിയിൽ ഇരുത്തി മാറിയെടുക്കാനുള്ള വസ്ത്രവും അവശ്യ സാധനങ്ങളും എടുക്കാൻ ധൃതിയിൽ ഗ്രാമത്തിലേക്ക് തിരിച്ചു. കവലയിൽ വണ്ടിയിറങ്ങി 2 മണിക്കൂർ നടന്നു വേണം വീടെത്താൻ. സാധനങ്ങളും എടുത്ത് വീണ്ടും തിരിച്ചെത്തണം. ഇരുട്ടിയാൽ പിന്നെ ഇതൊന്നും നടപ്പില്ല. കാട്ടുവഴിയിലൂടെ രാത്രി ആരിറങ്ങി സഞ്ചരിക്കും? ഞങ്ങൾ ധൃതിയിൽ കവലയിൽ നിന്നും നടത്തം തുടർന്നു. അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് 3 മണിയെങ്കിലും ആയി കാണണം. വേഗം ഗ്രാമത്തിലെത്തി തുണിയും സഞ്ചിയും അത്യാവശ്യം പാത്രങ്ങളുമൊക്കെ എടുത്ത് ഒരു ഭാണ്ഡത്തിലാക്കി ഞങ്ങൾ ആശുപത്രിയിലേക്ക് നടന്നു. അപ്പോഴേക്കും സമയം ഇരുട്ടാവാറായിരുന്നു. എന്നാലും സമീപകാലങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് ധൈര്യമൊക്കെ സംഭരിച്ച് ഞങ്ങൾ ആശുപത്രി ലക്ഷ്യം വെച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി. ഗ്രാമത്തിൽ നിന്നും അരുവി വരെ 2 ഭാഗത്തും ചെറിയ മുളങ്കാടുകളായിരുന്നു. അരുവി കഴിഞ്ഞാൽ പിന്നെ 2 ഭാഗത്തും ചെറിയ മരങ്ങളാണ്, പിന്നെ കുറ്റിച്ചെടികളും. ഇരുട്ട് നന്നായി പരന്നിരിക്കുന്നു. കയ്യിൽ ഭാണ്ഡത്തിന് പുറമേ തീപ്പന്തവുമുണ്ട്. ഞാൻ മുന്നിലും മുനിസ്വാമി പിന്നിലുമായിട്ടായിരുന്നു നടന്നത്. എപ്പോഴത്തെയും പോലെ അരുവി കടന്ന് ഒരു വളഞ്ഞ പാതയിലേക്ക് കയറിയതും ക്രൂരമായ ഒരു ഗർജനവും കരച്ചിലുമൊക്കെ കേട്ടത് ഒരുമിച്ചായിരുന്നു. എന്റെ കയ്യിലെ പന്തം വെപ്രാളത്തിൽ താഴെ വീണു. ഞാൻ പരതി വീണ്ടും എടുത്ത് ബഹളം വെച്ചു. അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടത് നടുക്കുന്ന കാഴ്ചയായിരുന്നു. മുനിസ്വാമിയുടെ കഴുത്തിലാണ് കടുവ കടിച്ചു പിടിച്ചിരുന്നത്. മുടന്തൻ കാലും വെച്ച് കടുവ മുനിസ്വാമിയെ വലിച്ചുകൊണ്ട് പുറകിലേക്ക് നീങ്ങുന്നു. ഞാൻ ഉറക്കെ അലറി. പന്തം കടുവയ്ക്ക് നേരെ എറിഞ്ഞു. എനിക്ക് നേരെ നോക്കിയവൻ വികൃതമായി പല്ലിളിച്ചു. ഞാൻ ശരിക്കും ഭയന്നുപോയി. മുനിസ്വാമി അപ്പോഴും അലറി കരയുന്നുണ്ടായിരുന്നു. ഞാൻ വെപ്രാളത്തിൽ പേടിച്ചരണ്ട് നിലത്ത് വീണുപോയി. എന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിസ്സഹായനായി ആർത്തു കരഞ്ഞു. കടുവ മുനിസ്വാമിയെ അരുവിക്കരയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് അവ്യക്തമായി ഞാൻ കണ്ടിരുന്നു. ഞാൻ തിരികെ വെപ്രാളത്തോടെ വന്ന വഴിയെ ഓടി കിതച്ച് ഗ്രാമത്തിന്റെ വരമ്പിൽ വീണു. എന്റെ നിലവിളി കേട്ട് എല്ലാവരും പുറത്തിറങ്ങി. ഞാൻ പറ്റാവുന്നതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. ആളുകൾ ഒട്ടും വൈകിക്കാതെ പന്തവും വടിയും ഒക്കെയായി മുനിസ്വാമിയെ കൊണ്ടുപോയ വഴിയെ നീങ്ങി. ഞാനും കൂടെ പോയിരുന്നു. അവനെ തിരിച്ചു കിട്ടിയെങ്കിലെന്ന് എന്റെ മനസ്സ് അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. അരുവിയുടെ കരയിലേക്ക് എത്തിയതും മഴ ചെറുതായി പെയ്തു തുടങ്ങി. തിരച്ചിൽ മുന്നോട്ട് നീങ്ങിയില്ല. കനത്ത ഇരുട്ടും ചാറ്റൽ മഴയും അപകടകാരിയായ കടുവയുടെ സാന്നിധ്യവും കാരണം സംഘത്തിന് തിരിച്ചു ഗ്രാമത്തിലെത്തി അവിടെ തമ്പടിക്കേണ്ടി വന്നു. അന്ന് രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. മുനിസ്വാമി രക്ഷപ്പെട്ട് വല്ല മരത്തിലും കയറി ഇരിക്കുകയാവുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. ആ സ്വപ്നത്തിന് പക്ഷേ നേരം പുലരുന്നത് വരെയേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അതിരാവിലെ അരുവിയുടെ ഭാഗത്തെ ഉൾക്കാട്ടിലേക്ക് തിരച്ചിലിന് പോയ സംഘത്തിന് മുനിസ്വാമിയുടെ കീറിപ്പറഞ്ഞ ചോര പുരണ്ട വസ്ത്രമാണ് ആദ്യം കിട്ടിയത്. പിന്നീട് വേരുകൾ പൊങ്ങി നിന്ന ഒരു കാട്ടുമരത്തിന്റെ കീഴിൽ നിന്നും അവന്റെ തലയും കുറച്ചെല്ലുകളും കണ്ടെടുത്തു. അവന്റെ കണ്ണുകൾ അപ്പോഴും തുറന്നു വച്ചിരിക്കുകയായിരുന്നു. പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഏക ആശ്രയമായിരുന്നു അവൻ. അങ്ങനെ ആ കുടുംബമാണ് അനാഥമായി പോയത്. അവനെ പോലൊരു സുഹൃത്തിനെ പിന്നീട് എനിക്ക് കിട്ടിയില്ല. ഇതുപോലെ കാടിനും അതിനു ചുറ്റുമായി ജീവിക്കുന്നവർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. ഞാൻ അവൻ പോയ വേദനയിൽ നിസ്സംഗനായി കുറേ കാലം ജീവിച്ചു.
അവൻ്റെ അച്ഛൻ രോഗം ഭേദമായി കുറേ കാലം പിന്നെയും ജീവിച്ചു. അച്ഛൻ മരിക്കുന്നതിന് മുൻപേ തന്നെ അവൻ്റെ അമ്മ മരണപ്പെട്ടു. പക്ഷേ മുനിസ്വാമി, എൻ്റെ മുനിസ്വാമി ഇന്നും ജീവിക്കും എൻ്റെ ഓർമ്മകളിലൂടെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. മറ്റൊരു നല്ലൊരു കഥയുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.